പരിശുദ്ധാത്മാവേന്ദി എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി ചിന്തിയ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീ ഇന്നത്തെ നമ്മുടെ ധ്യാനം പെന്തക്കോസ്തി സംഭവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ നിത്യനവമായ നവമായ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് പെന്തക്കോസ്തി സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ആവശ്യമാണ് വചനാധിഷ്ഠിതമായ ഈ അറിവും അതിൻ്റെ വെളിച്ചത്തിലുള്ള ധ്യാനവുമാണ് നമ്മളെ നിത്യനവമായ പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് നയിക്കുന്നത് അത് ഈ പെന്തക്കൊസ്തി ദിനത്തിൽ മാത്രമല്ല നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ സഹായം സാധിക്കും അതിന് സഹായമായ വിധത്തിലെ വചനചിന്തകളാണ് ഇന്ന് പങ്കുവെക്കുന്നത് പന്തക്കൊസ്ത എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അൻപതാം ദിവസം എന്നാണ് ഈ തിരുനാളിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട് എങ്കിലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനമെന്ന മഹാസംഭവത്തിൻ്റെ അൻപതാം ദിവസം സമാഗതമായ പരിശുദ്ധാത്മാവിൻ്റെ നവയുഗത്തെയാണ് അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും വിശ്വാസികളുടെ സമൂഹത്തിലും ഒന്നാകെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച മഹാസംഭവം ജോയൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നത് പോലെ എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ ആത്മാവിനെ വർഷിച്ചു ജോയൽ രണ്ട് ഇരുപത്തെട്ട് യേശു മിഷിഹായുടെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു ക്രിസ്തീയ പന്തക്കോസ്ത ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് വാക്യങ്ങൾ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം പൂർത്തി വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമെന്നതിലുപരിയായി സഭയിലും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ നിത്യ നവമായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു പുതുയുഗപ്പിറവിയാണ് ക്രിസ്തു സംഭവത്തിൻ്റെ പൂർത്തീകരണമായ പെന്തക്കൊത്തി സംഭവം ദൈവിക വെളിപാടിന്റെ ബാഹ്യ സ്വഭാവം നൈമിഷികമായിരുന്നെങ്കിലും സഭയ്ക്ക് നൽകപ്പെട്ട നിത്യമായ ദൈവിക ദാനത്തെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവജനത്തിൻ്റെ ദൈവോന്മുഖ പ്രയാണത്തിൽ അവരെ വിശുദ്ധീകരിച്ച് വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തിലും സ്നേഹത്തിലും അവരെ ഒന്നിപ്പിക്കുന്നതും ജീവപ്രദനായ പരിശുദ്ധ റൂഹ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി വർഷിച്ചുകൊണ്ട് ചിതറിക്കപ്പെട്ട തൻ്റെ ജനത്തെ ദൈവം ജെറുസലേമിൽ ഒന്നിപ്പിച്ചു അതുപോലെ കർത്താവ് തൻ്റെ ജനത്തെ മുഴുവൻ ഒന്നിച്ചു ചേർക്കുന്ന നവമായ ഒരു പെന്തക്കൊത്തി അനുഭവം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും അനിവാര്യമത്രേ പരിശുദ്ധാത്മാവിൻ്റെ നിത്യ നവമായ അനുഭവത്തിലേക്ക് വളരുന്നതിന് പെന്തക്കോസ്തി സംഭവത്തെയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് പെന്തക്കോസ്തിയുടെ പഴയ നിയമ പശ്ചാത്തലം അഥവാ ചരിത്ര പശ്ചാത്തലം പെന്തക്കൊസ്തി തിരുനാളിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് കാനാന്യരായ കർഷകരുടെ ഇടയിൽ രൂപം കൊണ്ട ഒരു വിളവെടുപ്പിൻ്റെ തിരുനാൾ അഥവാ വിള വിളവെടുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു ഉത്സവമായിരുന്നു പെന്തക്കൊസ്തി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായതിനാൽ അതിനെ വാരോത്സവം എന്നും അറിയപ്പെട്ടിരുന്നു ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തിയതോടെ അവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ അർത്ഥം നൽകിക്കൊണ്ട് അവർ ഇത് ആഘോഷിച്ചു തുടങ്ങി ക്രമേണ ഇത് യഹൂദരുടെ പ്രധാന തിരുനാളുകളിൽ ഒന്നായി മാറി വിളവെടുപ്പിന്റെ ഈ തിരുനാൾ സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും ദിനമായിട്ടാണ് കൊണ്ടാടിയിരുന്നത് പുറപ്പാട് ഇരുപത്തി മൂന്ന് പതിനാറ് സംഖ്യ ഇരുപത്തെട്ട് ഇരുപത്തി ആറ് ലേവ്യ ഇരുപത്തി മൂന്ന് പതിനാറ് മുതലായ ഭാഗങ്ങളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ കൃഷിയിൽ നിന്നുള്ള ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിച്ചിരുന്നു കടന്നു പോകലിന് ശേഷം വരുന്ന അഥവാ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലം കടന്നു പോകൽ പോകലിന് ശേഷം വരുന്ന ഏഴാമത്തെ ആഴ്ചയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ഈ തിരുനാൾ ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്നത് ഈ സന്ദർഭത്തിൽ ആദ്യ ഫല ശേഖരണവും കർത്താവിന് സമർപ്പിച്ചിരുന്നു ലേവ്യ ഇരുപത്തി മൂന്ന് പതിനഞ്ച് പിൽക്കാലത്ത് ഇത് ഉടമ്പടിയുടെ തിരുനാളായി മാറി പഴയ നിയമത്തിൽ പുറപ്പാട് സംഭവത്തിലാണ് ദൈവജനം ദൈവാത്മശക്തി നിർണായകമായി സുനിശ്ചിതമായി അനുഭവിച്ചറിഞ്ഞത് സീനായ് മലയിലെ പ്രത്യക്ഷീകരണത്തിലൂടെ അവിടുത്തെ മഹത്വം അവർ ദർശിച്ചു അങ്ങനെ തങ്ങളുടെ രക്ഷകനായ ആഹ്വേ കരുത്തുറ്റ ദൈവമാണെന്ന് അവർക്ക് ബോധ്യമായി അവന്റെ ശക്തിയുടെ ചിറകൻ കീഴിൽ അവർ സുരക്ഷിതരായിരുന്നു അവിടുന്ന് തന്റെ ജനത്തോട് ചെയ്ത ഉടമ്പടിയിലൂടെ ദൈവത്തിന് തങ്ങളോടുള്ള പ്രത്യേക സ്നേഹത്തെ അവർ തിരിച്ചറിഞ്ഞു പിൽക്കാലത്ത് ഈ മഹാസംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം അൻപതാം ദിനത്തിൽ ഉടമ്പടി പൂർത്തീകരിക്കുന്ന പൂർത്തീകരിക്കപ്പെടുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം പന്തക്കൊത്തി ആഘോഷിച്ചു പുറപ്പാട് പത്തൊൻപത് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുറപ്പാട് സംഭവത്തിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം വിശദീകരിച്ചിരിക്കുന്നത് ആ തിരുവചന ഭാഗം വായിച്ച് മനസ്സിലാക്കുക പുറപ്പാട് പത്തൊൻപത് ഒന്ന് മുതൽ പതിനാറ് വരെ അങ്ങനെ പെന്തക്കോസ്തി വാർഷിക തിരുനാളായി മാറി ബി സി രണ്ടാം നൂറ്റാണ്ടിൽ പന്തക്കോസ്തി ഉടമ്പടിയുടെ വാർഷികമായി മാറിയതായി കാണുന്നു റബ്നിക് രേഖകളിലും ഖും്രാൻ കയ്യെഴുത്ത് പ്രതികളിലും ഉടമ്പടിയുടെ വാർഷികമായി ഈ തിരുനാൾ അറിയപ്പെട്ടിരുന്നതായിട്ടാണ് കാണുന്നത് കൃത്യ പന്തക്കോസ്തിയും മലയിലെ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണവും തമ്മിൽ പല സമാനതകളും വ്യത്യാസങ്ങളുമുണ്ട് അവ കൂടെ നമുക്ക് ചുരുക്കമായി ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം സമാനതകൾ ഒന്ന് സീനായ് മലയിൽ അഗ്നിയുടെ രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു ശക്തമായ ഇടിമുഴക്കം മു മല കുലുങ്ങി പുറപ്പാട് പത്തൊൻപത് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതുപോലെ പെന്തക്കൊത്ത ദിനത്തിൽ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദത്തോടെ അത്തി നാളുകളുടെ അത്തി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് സമാഗതനായി അപ്പൊ തല പ്രവർത്തനം രണ്ട് ഒന്ന് മുതൽ നാല് വരെ രണ്ടാമത്തെ വ്യ സമാനത ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ ദാനമായ കൽപ്പനകൾ നൽകുന്നതിന് മുമ്പായി മോശ സീനായ് മലയിലേക്ക് കയറി മേഘത്തിനുള്ളിൽ പ്രവേശിച്ച് ദൈവസന്നിധിയിലേക്ക് കരേറി പുറപ്പാട് പത്തൊൻപത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ അതുപോലെ തൻ്റെ ശിക്ഷഗണത്തിന് പരിശുദ്ധാത്മാവാകുന്ന ദാനം നൽകുന്നതിന് മുമ്പ് പരമ സന്നിധിയിലേക്ക് രണ്ടാം മോശയായ യേശു സ്വർഗാരോഹണം ചെയ്തു ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മുതൽ അൻപത്തൊൻപത് അൻപത്തൊന്ന് വരെ നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൽ കണ്ടതാണ് ഈ തിരുവചന ഭാഗം ഇനി വ്യത്യാസങ്ങൾ ഒന്ന് സീനായ് മലയിൽ വെച്ച് മോശയിലൂടെ എഴുതിയ കൽപ്പനകൾ നൽകിയെങ്കിൽ പുതിയ മോശ വഴി അഥവാ പുതി പുതിയ മോശയായ ഏച്ചു ദൈവം നൽകിയ ദാനം ഹൃദയഫലകങ്ങളിലെഴുതി ദൈവാത്മാ ഹൃദയഫലകങ്ങളിലെഴുതിയ ദൈവാത്മാ ദൈവാത്മാവാകുന്ന നിയമമാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു മലയിൽ വെച്ച് മോശയിലൂടെ എഴുതിയ കൽപ്പനകൾ നൽകി എന്നാൽ ഇവിടെ പുതിയ മോശ വഴി ദൈവം നൽകിയ ദാനം കൽപ്പലകകളിൽ എഴുതിയ കൽപ്പന അല്ല പിന്നെയോ എഴുതിയ ദൈവാത്മാവാകുന്ന സ്നേഹത്തിൻ്റെ നിയമം രണ്ടാമത്തെ വ്യത്യാസം സീനായ് മലയിലുള്ള ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം പഴയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഉടമ്പടി ജനത്തെ രൂപപ്പെടുത്താനും വിശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുമായിരുന്നെങ്കിൽ പെന്തക്കോസ്തി ദിനത്തിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണവും പരിശുദ്ധാത്മദാനവും പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ സാഭയ രൂപപ്പെടുത്താനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനുമായിരുന്നു പഴയത് പുതിയതിൻ്റെ അഥവാ യേശുവിലൂടെ പൂർത്തിയാക്കുന്ന ആകുന്നതിൻ്റെ സൂചന മാത്രമായിരുന്നു മൂന്ന് സീനായ് മലയിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണത്തോടുള്ള ജനത്തിൻ്റെ പ്രതികരണവും പെന്തക്കോസ്തി ദിനത്തിലെ പ്രത്യക്ഷീകരണത്തോടുള്ള പ്രതികരണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് ആ ഭാഗം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ദൈവദാസൻ മാറിവാനിയോ പിതാവ് പറയുന്നത് സീനായ് മലയിൽ വെച്ച് കൽപ്പലകളിൽ എഴുതിയ കൽപ്പന നൽകപ്പെട്ടതിനെ പഴയ ഇസ്രായേൽ പെന്തക്കോസ്തി ദിനത്തിൽ അനുസ്മരിച്ചു എങ്കിൽ പുതിയ ഇസ്രായേലായ ആദ്യ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ പുതിയ ന്യായ പ്രമാണം എഴുതപ്പെട്ട പെരുന്നാളായി പുതിയ സഭ പുതിയ പെന്തക്കൊത്തിയെ ആചരിച്ചു വന്നു എബ്രായ എട്ട് പത്തിൻ്റെ വെളിച്ചത്തിലാണ് പിതാവിത് പറയുന്നത് വിളവെടുപ്പിൻ്റെ ആദ്യ ഫലോത്സവമായ വാരോത്സവമായി പഴയ സഭ പെന്തക്കോത്തി ആചരിച്ചു പുതിയ സഭ കർത്താവ് തന്നെത്താൻ വിതച്ചതായ കൃഷിയിലെ ആദ്യ ഫലമായി ആദ്യ സഭയെ ശേഖരിച്ചതിൻ്റെ ഓർമ്മയെ പുതിയ പെന്തക്കോസ്തയിൽ ആചരിച്ചു വന്നു പുതിയ ഇസ്രായേലും പുതിയ ജെറുസലേമും ആകുന്ന വിശുദ്ധ കത്തോലിക്ക സഭയുടെ ജന്മദിവസം പുതിയ പെന്തക്കോസ്തിയാണെന്ന് അപ്പത്തോലന്മാർക്ക് അറിയാമായിരുന്നു മറിവാനിയോസ് ക്രിസ്തീയ സഭാ വത്സരം പേജ് മുപ്പത്തി പരിശുദ്ധ പിതാവ് വീണ്ടും തുടരുന്നു പരിശുദ്ധ കുർബാനയിൽ പുറമേ അപ്പവും വീഞ്ഞും കാണപ്പെടുന്നു എങ്കിൽ അതിൻ്റെ ഉള്ളിൽ കർത്താവേച്ചുമിശിഹായുടെ ശരീര രക്തമിരിക്കുന്നു പരിശുദ്ധ കുർബാന ഒരു കൂതാച്ചയാണ് പുറമേയുള്ള അപ്പവും അകമേയുള്ള തിരിശരീരവും കൂതാച്ചകളുടെ രണ്ടു വശങ്ങളാണ് അതുപോലെ പെന്തക്കോസ്തയിലെ പരിശുദ്ധാത്മ നൽവരത്തിലും പുറമേയുള്ള അടയാളങ്ങൾ കാണപ്പെട്ടു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം അഗ്നിജ്വാല പോലുള്ള നാവുകൾ ഇവ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ കാണിക്കുന്ന പുറമേയുള്ള അടയാളങ്ങളായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസം എൽദയാണ് എന്നാൽ അവിടുത്തെ പ്രകൃത്യാതീത ശരീരമാകുന്ന സഭയുടെ ജന്മദിവസം പെന്തക്കോസ്തിയാകുന്നു ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹൗവ എന്ന പോലെ രണ്ടാം ആദമായ ക്രിസ്തുവിൻ്റെ ചവളത്താൽ കുത്തി തുറക്കപ്പെട്ട വിലാപ്പുറത്തു നിന്ന് പെന്തകുസ്തി ദിനത്തിൽ രണ്ടാം ഹൗവയായ സഭയ്ക്ക് ജന്മം നൽകി മറിവാ ക്രിസ്തീയ സൽ സഭവത്സരം പേജ് അറുപത്തിയൊൻപത് എഴുപത് നമ്മൾ തുടർന്ന് പുതിയ നിയമത്തിലേക്ക് പോകുന്നു ക്രിസ്തീയ പെന്തക്കോസ്തി പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തീയ പെന്തക്കോസ്തി ദൈവിക വെളിപ്പാടിൻ്റെയും ഉത്ഥാന പ്രതീക്ഷയുടെയും പൂർത്തീകരണമാണ് യുഗാന്ത്യത്തിലെ ആത്മ നിറവിൻ്റെയും മിശിഹ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മെസയാനിക സമൂഹത്തിൻ്റെ ഒന്നിച്ചുകൂടലിൻ്റെയും അനുസ്മരണമാണിത് ക്രിസ്തീയ പെന്തക്കോസ്തിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനായി ബന്ധകുസ്തി സംഭവത്തെ സംബന്ധിച്ച തിരുവചന ഭാഗങ്ങളുടെ വിശദീകരണത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതുണ്ട് ഈ തിരുനാളിൻ്റെ പഴയ നിയമ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് പുറപ്പാട് പത്തൊൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഒന്ന് സാമൂഹ്യയിൽ പത്ത് ഒൻപത് മുതൽ പതിനാറ് വരെ എസ് എ കി എൽ മുപ്പത്തിയാറ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വരെ ജ്ഞാനം ഒൻപത് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ജോയൽ രണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ ഈ തിരുവചന ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുക നമുക്കിപ്പോൾ ആ വിശദീകരണത്തിലേക്ക് പോകാൻ സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പുതിയ നിയമത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നു പുതിയ നിയമത്തിൽ ഈ തിരുനാളിനെ മനസ്സിലാക്കുന്നതിന് യോഹനൻ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് സോറി യോഹന ഇരുപത് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പതിനാല് പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ പതിനാറ് അഞ്ച് മുതൽ ഇരുപത്തി നാല് വരെ അപ്പത്തൊല പ്രവർത്തനം രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് ഒന്ന് കൊറുന്തി പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഈ ഭാഗങ്ങൾ ധ്യാനപഠന വിഷയമാക്കണം യോഹനാൻ ഇരുപത് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്ന സെൻറ്റ് ജോണിൻ്റെ പ പെന്തക്കോസ്തി സംഭവത്തെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണം തുടർന്ന് നമുക്ക് ശ്രവിക്കാം പെന്തക്കോസ്തി സംഭവത്തെക്കുറിച്ച് വിശദമായി നടപടി പുസ്തകത്തിൽ അഥവാ പുസ്തക പ്രവർത്തനം രണ്ട് ഒന്ന് മുതൽ പതിമൂന്നിൽ കാണാം ഇവിടെ അതിൻ്റെ യോ സെന്റ് ജോൺ അതിന് നൽകുന്ന ഒരു വിവരണമാണ് യോഹന്നാൻ ഇരുപത് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ജോഹന്നയൻ പെന്തക്കോസ് എന്നാണ് ഈ വചനഭാഗത്തെ അറിയപ്പെടുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ ഈ തിരുവചന ഭാഗത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കുന്നു ഇസ്രായേൽ ജനം സോറി കർത്താവിൻ്റെ ശിഷ്യഗണം ഭയന്ന് കഥ ാണ് പരിശുദ്ധാത്മാവ് ഇവരുടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഈ തിരുവചന ഭാഗത്ത് പറയാണ് കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ആനന്ദിച്ചുല്ലസിച്ചുവെന്നാണ് ഇത് പരിശുദ്ധ ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരുടെ ആകുലതയും എല്ലാം മാറി അവരെ യഥാർത്ഥത്തിൽ ദൈവാത്മ ചൈതന്യത്താൽ നിറഞ്ഞു അവരുടെ ദുഃഖം സന്തോഷമായി മാറി ഇവിടെ സന്തോഷമെന്നത് കേവലം താൽക്കാലികമായ സന്തോഷമല്ല ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന നിരന്തരമായ ഒരാത്മീയ ആനന്ദത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് സന്തോഷമെന്ന് മലയാളത്തിലാണ് വിവർത്തനം ചെയ്യുന്നത് अदय ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ പദം വിവർത്തനം ചെയ്താൽ ആനന്ദമെന്ന് തന്നെയാണ് എഴുതേണ്ടത് വിവർത്തനം ചെയ്യേണ്ടത് നാം കർത്താവിൽ യഥാർത്ഥത്തിൽ ചരണപ്പെടുമെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ മധ്യേയും നമുക്ക് ഈ സമാധാനമോ ആനന്ദോ അനുഭവിക്കാം പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ദാനമാണ് കൃപാദാനമാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ആനന്ദവും സമാധാനവും അത് പ്രതിസന്ധികളുടെ മധ്യേ ദുഃഖത്തിന് മധ്യേ ഈ ആനന്ദമുണ്ടാകുമ്പോഴാണ് അതിൽ പ്രത്യേക ായി നമുക്ക് ക്രിസ്തീയ പന്തക്കോസ്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവർക്ക് ആദ്യം സമാധാനം ആശംസിച്ചു അവർ സന്തോഷിച്ചു എന്നിട്ട് ഉത്തിതനായ കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി യേശുവിൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് ആനന്ദം നൽകി നിങ്ങൾക്ക് സമാധാനമെന്ന് അവിടുന്ന് സമാധാനം ആശംസിച്ചു അപ്പോഴവർ വീണ്ടും ആനന്ദത്താൽ നിറഞ്ഞു പക്ഷേ തുടർന്ന് കർത്താവ് യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ശിഷ്യന്മാരെ അപ്പം ഈ പരിശുദ്ധാത്മാവ് അതായത് പരിശുദ്ധാത്മാവാകുന്ന ദൈവിക ദാനത്തെ അവിടുന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല നാം സ്വതന്ത്ര മനസ്സോടെ സ്വീകരിക്കണം എന്നർത്ഥം ഈ പരിശുദ്ധാത്മ ദാനം പിതാവ് പുത്രനെ അയച്ചതുപോലെ ശിഷ്യരെയും അയക്കപ്പെടുവാനായിട്ടുള്ളതാണ് അയക്കപ്പെടുവാനായിട്ട് ദൗത്യ നിർവഹണത്തിനായി നൽകപ്പെട്ടതാണ് ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട് ഈ പരിശുദ്ധാത്മദാനം ഉത്ഥാന പ്രതീക്ഷയുടെയും വാഗ്ദാനത്തിൻ്റെയും പൂർത്തീകരണവുമാണ് ഇതിന് പന്തക്കോസ്തി മാത്രമല്ല യുഗാന്ത്യത്തിൻ്റെ പൂർത്തീകരണത്തോളം ഒരു വളർച്ചയുണ്ട് വിശദാംശങ്ങൾ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ ശ്രവിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നയിക്കുമാമേൻ